വയനാടിന് പ്രതീക്ഷയാവുകയാണ് സേവാ ഇന്റർനാഷണലും ഭാരതിയും ഇവർ രണ്ടും കൈകോർക്കുന്നു ചുരൽമലയിലെ ഭീകരമായ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇല്ലാതായത് രക്ഷപ്പെട്ടവർക്ക് ആരൂരും ഇല്ലാതായി പ്രതീക്ഷ അറ്റ എന്നാൽ ഹൃദയഭേദകമായ ഈ വാർത്തകൾക്കിടയിലും പ്രതീക്ഷയുടെ ചില നാമ്പുകൾ തെളിഞ്ഞു വരികയാണ് സേവാ ഇന്റർനാഷണൽ ദേശീയ സേവാ ഭാരതി കേരളവുമായി സഹകരിച്ച് ദുരിതബാധിതരായ കുടുംബങ്ങളെ സഹായിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്നു അവരുടെ ശ്രമങ്ങളിൽ വൈദ്യസഹായമുണ്ട് ഭക്ഷണമുണ്ട് അടിയന്തര ആശ്വാസങ്ങളെല്ലാം ഒരു നാടിന്റെ പ്രതീക്ഷകളെ വീണ്ടെടുക്കണം അങ്ങനെ വീണ്ടെടുക്കാൻ ദീർഘകാല പദ്ധതികളും ആസൂത്രണവും നിർണായകമാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതം നേരിടുന്ന നൂറിലധികം കുട്ടികളുടെ വിദ്യാഭ്യാസം അത് സ്പോൺസർ ചെയ്യാൻ സേവാ ഇന്റർനാഷണൽ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് വന്നിരിക്കുന്നു സേവാഭാരതി കേരളവുമായി കൈകോർത്താണ് പദ്ധതി ഇവരുടെ സ്കൂൾ ഫീസ് സ്കൂൾ യൂണിഫോം മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവ സ്പോൺസർ ചെയ്യാനും അവരുടെ വിദ്യാഭ്യാസം തടസ്സമില്ലാതെ തുടരുന്നു എന്ന് ഉറപ്പാക്കാനും ഇതുവഴി സാധിക്കും നമുക്കൊരുമിച്ച് ഈ ദുരന്തത്തെ ചെറുത്തുനിൽപ്പിന്റെ കഥയാക്കി മാറ്റാം അതിന്റെ ഭാഗമായി പ്രതീക്ഷയായി മാറാം സേവാഭാരതി എന്ന മുദ്രാവാക്യം ഇപ്പോൾ എല്ലായിടത്തും ആഴത്തിലേക്കിറങ്ങുന്ന ആതുര സേവനം തന്നെയാണ് നമുക്കറിയാം മഹാമാരിയുടെ സമയത്ത് നിർദ്ധനർക്ക് താങ്ങായി ഒപ്പം നിന്ന രാഷ്ട്രീയ സേവാഭാരതി രാജ്യത്തെ ഏറ്റവും മികച്ച എൻ ജി ഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ കൊറോണ യോദ്ധാക്കളെ ബഹുമാനിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപതിലെ ഹെൽത്ത്ഗിരി അവാർഡ് സേവാഭാരതിക്ക് ലഭിച്ചിരുന്നു ഗാന്ധി ജയന്തിയിൽ വർഷം തോറും നടക്കുന്ന ഇന്ത്യ ടുഡേ സഫായി ഗിരി അവാർഡിന്റെ മറ്റൊരു പതിപ്പാണ് ഹെൽത്ത് ഗിരി അവാർഡ് കുടിയേറ്റ തൊഴിലാളികൾക്ക് സമയബന്ധിതമായി സഹായം നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച എൻ ജിഒ ആയാണ് രാഷ്ട്രീയ സേവാഭാരതിയെ തിരഞ്ഞെടുത്തത് സേവാ ഭാരതി സേവാഭാരതി ഒരു സന്നദ്ധ സംഘടനയല്ല ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ വേണ്ട സമയത്ത് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ജീവകാരുണ്യ സംഘടനയാണിത് കോവിഡ് കാലത്ത് ഭാരതി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും ലഭിച്ചിരുന്നു സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലായിരുന്നു സേവാ ഭാരതി ലോക്ഡൌണിൽ സംസ്ഥാനത്ത് ഉടനീളം സേവനം ചെയ്ത സാമൂഹിക സേവന സംഘടനകളിൽ സേവാ ഭാരതി തന്നെയായിരുന്നു മുന്നിൽ അതുപോലെ തന്നെ വയനാടിന്റെ ദുരന്ത സമയത്ത് നമ്മൾ സേവാഭാരതിയുടെ എല്ലാ ശ്രമങ്ങളും അവിടെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അത് രക്ഷപ്പെടുത്തിയവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെ മരണമടഞ്ഞ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ സാമൂഹ്യ നവോത്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രം കുതിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും ഈ ലക്ഷ്യത്തിന് പിൻബലമേക്കുന്നവയാണ് രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ സേവന വിഭാഗമായ സേവാഭാരതി രാജ്യത്ത് സന്നദ്ധ സേവനം മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആർ എസ് എസിന്റെ സ്ഥാപകനും അതിന്റെ ആദ്യത്തെ സർസഞ്ചാലകുമായിരുന്ന ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗെവാറിന്റെ നൂറാമത് ജന്മദിനാഘോഷ വേളയിലാണ് സേവാഭാരതി രൂപീകരിക്കപ്പെട്ടത് ആരോഗ്യ മേഖലയിൽ സേവാഭാരതി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾക്ക് അതുകൊണ്ട് തന്നെ സമാനതകളില്ല തിരുവനന്തപുരത്ത് പാവപ്പെട്ട രോഗികൾക്ക് തണൽ തണലൊരുക്കിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങിയ ആനന്ദകൃപ മന്ദിരം സേവാഭാരതിയുടെ സുപ്രധാന ജീവകാരുണ്യ പദ്ധതികളിൽ ഒന്നാണ് ഒരുപാട് പേർക്ക് സ്വന്തം ഇഷ്ടത്തോടെ തന്നെ ഒരുപാട് സേവാഭാരതിയിലൂടെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുക വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നവർക്ക് വീട് വെച്ച് കൊടുക്കുക അങ്ങനെയുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സേവാഭാരതി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്തുകൊണ്ടും സേവാഭാരതി എന്ന പേര് ഒരു ദുരന്ത മുഖത്തിൽ മാത്രമല്ല ഒരു ആപദ്ഘട്ടത്തിൽ പോലും ഓരോ മലയാളിയും ഓർക്കുന്ന ഒരു പേരായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്